ദൈവം പണിയുന്ന ഭവനങ്ങളുണ്ട്, സാത്താൻ പൊളിക്കുന്ന ഭവനങ്ങളുണ്ട്. സ്വർഗം ഭൂമിയിലായിരിക്കുന്നുള്ള ഭവനമുണ്ട്, നരകം ഭൂമിയിലായിരിക്കുന്നുള്ള ഭവനമുണ്ട്. ഞാൻ പ്രസംഗത്തിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാൻ പറ്റും. നമ്മുടെ റെജി പാസ്റ്ററും സൂസൻ സിസ്റ്ററും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇമ്മാനുവൽ ചർച്ചിൻ്റെ സ്ഥാപകരാണവർ. ഈ കുടുംബത്തിന് വേണ്ടി വളരെ പ്രാർത്ഥിക്കുന്നവരാണ്. വളരെ സന്തോഷത്തോടുകൂടെ അവരും എന്നെ ഇതിനായി ക്ഷണിച്ചു, പാസ്റ്ററിനെ വിളിച്ചു, കുടുംബം വിളിച്ചു. കർത്താവരെയും അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഞാനവരിൽ ഉല്ലസിക്കും, ഞാനവരിൽ പ്രമോദിക്കും, ഞാനവരിൽ ആനന്ദിക്കും, ഞാനവരിൽ സന്തോഷിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. അതേ ദൈവം തന്നെ പറഞ്ഞു, ഞാനവളെ സഹിച്ചു മടുത്തെന്ന്. അപ്പോൾ കുടുംബജീവിതത്തിൽ ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്, അപ്പം തന്നെ അപ്പുറത്തെ സഹിക്കുന്നു. ഇത് ഞാനെ ഞാനങ്ങ് സഹിക്കുക എന്ന് പറയല്ലേ. അപ്പം മക്കളെ, നിങ്ങളുടെ കുടുംബജീവിതം ആനന്ദമായിരിക്കണം, സന്തോഷമായിരിക്കണം. ഒത്തിരി കല്യാണങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിൽ, ഇപ്പോഴും ഒത്തിരി നടക്കുന്നുണ്ട്. ഒത്തിരി പേരുണ്ട് വിവാഹം, മംഗല്യം, താലികെട്ട്, പുടവ കൊടുക്കൽ, പിന്നെ നിക്കാഹ്, വേളി, സംബന്ധം കൂടൽ, പിന്നെ മാരിയേജ് തന്നെ ഒത്തിരിയുണ്ട്. ഇംഗ്ലീഷുകാർക്ക് പിന്നെ ലവ് മാരിയേജ്, ഗേ മാരിയേജ്, മിക്സഡ് മാരിയേജ്, ലസ്ബിയൻ മാരിയേജ്, ഇതൊന്നുമില്ലാതെ ലിവിങ് ടുഗദർ. അച്ഛാൻ അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ വന്നു സ്നേഹിതനാണ്. പക്ഷേ മക്കളെ, ഇത് വ്യത്യസ്തമാണ്. എന്താ നിങ്ങളുടെ കല്യാണ പ്രോഗ്രാമിൽ എഴുതിയേക്കെന്നറിയാമോ? ഹോളി മാട്രിമോണിയൽ. ഇത് ഹോളി മാട്രിമോണിയലാ. ഇത് ഹോളി മാട്രിമോണി എന്ന് പറഞ്ഞാൽ ഹോളി ഗോഡ്, ഹോളി സ്പിരിറ്റ്, ഹോളി ബൈബിൾ, ഹോളി കമ്മ്യൂണിയൻ. ഒരു ശക്തിയില്ലേ? ഇതുപോലെയാണ് ഹോളി മാട്രിമോണി. ഇത് കളിയല്ല. എന്തുകൊണ്ടാണ് ഇത് ഹോളിയാകുന്നത്? ഒന്നേ, ഇത് സ്ഥാപിച്ചത് വിശുദ്ധനായ ദൈവം. രണ്ട്, ഇതിൻ്റെ ലക്ഷ്യം വിശുദ്ധം. മൂന്ന്, ഇതിൻ്റെ മാർഗം വിശുദ്ധം. നാല്, ഇതിലെ പങ്കാളികൾ വിശുദ്ധർ. അഞ്ച്, ഇത് ശുശ്രൂഷ വിശുദ്ധന്മാരാൽ. ആറ്, ഇവരെ കൂട്ടിച്ചേർക്കുന്നത് പരിശുദ്ധനായ ദൈവം. ഏഴ്, ഇതിൻ്റെ ശക്തി വിശുദ്ധം അത്രയും. ഞാൻ ഇങ്ങനെ ഇവിടെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ, ഇവിടെ ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ സൈഡിൽ ബഥാനിയ പ്രയർ ഗാർഡൻകാരും ഈ സൈഡിൽ ഐ പി സിക്കാരും ആണ്. ആണ് ഈയടി അല്ലെങ്കിൽ ഇവിടുന്ന് ഞാൻ ഐ പി സിയിലെ ആളായിട്ട് കുഴപ്പമില്ല പറഞ്ഞത്. ഈ നമ്മുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട് ഈ ശ്വാസം വിടരുന്ന ആരാണ്ട് പറഞ്ഞ പോലെയാണ്. എല്ലാവരും കൈ ഉയർത്തി ഒരു ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്, നന്നായ കൈ ഒന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ചോ സന്തോഷത്തോടെ. ഓക്കെ, വേദവസം പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് ദൈവം കണ്ടു. നന്നല്ലെന്ന് ദൈവം കണ്ടെങ്കിൽ ചീഫ് സുപ്രീം ജഡ്ജ്, നന്നാന്ന് ആര് പറഞ്ഞാലും ശരിയായില്ല. പിന്നെ പറഞ്ഞു, ഞാൻ തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. ഇണയല്ല, തുണയല്ല, തക്ക തുണ. മക്കളെ, ചിലർക്ക് ഇണയെ കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് തുണയെ കിട്ടിയിട്ടുണ്ട്, അപൂർവം ചിലർക്ക് തക്ക തുണയെ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ തക്ക തുണകളായിരിക്കണം. ആദ്യത്തെ കല്യാണം നടത്തിയ സ്വർഗത്തിലെ ദൈവം തന്നെയാണ്. മണവാളൻ്റെ കയ്യിലോട്ട് മണവാട്ടിയെ പിടിച്ചു കൊടുത്തിട്ട് ദൈവം അവരെ നോക്കി, ഇങ്ങോട്ട് നോക്കി എല്ലാവരും. ദൈവം പറഞ്ഞൊരു ഫലമുണ്ട്, നല്ലത്. ജെറി, റീന, ഈ കല്യാണം കഴിഞ്ഞ് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ നോക്കി പറയണം, നല്ലത്. ഇപ്പം മാത്രമല്ല, കർത്താവ് വരെ നമ്മൾ 20 വർഷവും കഴിഞ്ഞ് പറഞ്ഞ നല്ലത്, 50 വർഷം കഴിഞ്ഞ് പറഞ്ഞ നല്ലത്. ഈ കല്യാണത്തിന് വന്ന പലതും നല്ലതാന്ന് പറയും. നിശ്ചയമായിട്ടും സാംസന്റെ പാട്ട് നല്ലതാണെന്ന് തന്നെ പറയും. പ്രസംഗവും നല്ലതാന്ന് പറയും. പിന്നെ നല്ലതാ, ചെറുക്കൻ നല്ലതാ, ശാപ്പാട് നല്ലതാ, ഇതൊന്നും കാര്യമില്ല. ദൈവം നല്ലതെന്ന് പറയണം. നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി ദൈവം നല്ലതെന്ന് പറഞ്ഞാൽ, ആരെല്ലാം കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും അത് നല്ലതായിരിക്കും. ദൈവം കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ, ആരെല്ലാം നല്ലതെന്ന് പറഞ്ഞാലും ശരിയായില്ല. ദൈവം നമ്മളെ നോക്കി നല്ലതെന്ന് പറയട്ടെ.
ആദ്യത്തെ കല്യാണം നടത്തിയത് സ്വർഗത്തിലെ ദൈവമാണ്. പക്ഷേ ആ കല്യാണം 100% ശരിയായില്ല, വിജയിച്ചില്ല. അതാണ് ശരി അല്ലേ? ഒരു തമ്മിൽ പ്രശ്നമായി. എന്താ ആദ്യം പറഞ്ഞത്? എൻ്റെ അസ്ഥിയും അസ്ഥിയും മാംസവും മാംസവും എൻ്റേത് എന്ന് പറഞ്ഞ് തുടങ്ങി. ഇച്ചിരി കഴിഞ്ഞപ്പം പറഞ്ഞു, നീ തന്ന ഈ സ്ത്രീ വിളി മാറി. ആദ്യത്തെ വിളിയല്ല പിന്നെ വിളി. ഈ കല്യാണം കഴിക്കുന്ന ആദ്യ സമയത്ത് എന്നാ വിളിക്കണമെന്നറിയില്ല. ചെറുക്കനും പെണ്ണിനെയും പെണ്ണ് ചെറുക്കനും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമേയൊക്കെ വിളിക്കുന്നത് പിന്നെ ഹണി, ഡാർലിങ്, പൊന്നെ, മുത്തെ, കരള എന്നൊക്കെയാണ്. പിന്നെ വിളി മാറും, മുടിഞ്ഞവളെ, മൂദേവി, രാക്ഷസി. തിരിച്ചു അതുപോലെ ഹണി, ഡാർലിങ് മാറി, ഏ മനുഷ്യ, മിസ്റ്റർ ജോർജ്. മക്കളെ, ഇവരെ അതിൽ ആസ്വദിക്കുന്നുണ്ട്, ഉറങ്ങുന്നില്ലല്ലോ. ആ അതൊന്നും പറയാം. മക്കളെ, ഇപ്പം എന്നാ വിളിക്കും? അത് തന്നെ അവസാനം വരെ വിളിക്കണം. ഈ അവസാനം വരെ വിളിക്കാവുന്ന വിളിയെ ഇപ്പം വിളിച്ച് തുടങ്ങാവുള്ളൂ. എൻ്റെ പിതാവ് എനിക്ക് 7 വയസ്സുള്ളപ്പം നിത്തിൽ ചേർക്കപ്പെട്ടതാണ്. ഞങ്ങൾ 7 മക്കളായിരുന്നു. എൻ്റെ മമ്മി, എൻ്റെ അമ്മ മരിക്കും വരെ എൻ്റെ പിതാവിനെ അഭിസംബോധന വകൾ എൻ്റെ ഓർമ്മയിലുണ്ട്. നമ്മുടെ അപ്പച്ചൻ, ഇവിടുത്തെ അപ്പച്ചൻ, നിങ്ങളുടെ അപ്പച്ചൻ, ദോ ബഹുമാനവാൻ. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇവർ തമ്മിൽ. അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു, ഹസ്ബൻഡ് എന്തേന്ന്. ഉടനെ ആ പുള്ളിക്കാർ, ഓ അങ്ങേരല്ലയോ ഇങ്ങേരെന്ന്, അങ്ങേരല്ലയോ ഇങ്ങേരെ. റെസ്പെക്റ്റ് ചെയ്യുക. ഒത്തിരി കാര്യങ്ങൾ പറയാൻ നേരമില്ല. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കും. ഇത് കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും ചിരുതേനോട് ഇത് കേൾക്കേണ്ടിയിരുന്നെന്ന്. അപ്പം ആദ്യത്തെ വിവാഹം ദൈവം നടത്തിയെങ്കിലും ഉടനെ പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് മക്കളെ, ഈ കല്യാണത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിന് നടത്തിപ്പുകാരെ കുറ്റം പറയരുത്, ആലോചിച്ചവരെ കുറ്റം പറയരുത്. ജീവിക്കേണ്ടത് നിങ്ങളാണ്. അവിടെ എന്താണ് പ്രശ്നം ഉണ്ടായത്? കർക്കശമായ ദൈവാവസ്ഥകൾ അവർ ലംഘിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില കാര്യങ്ങൾ ഞങ്ങൾ പറയാം. അത് പറയാ, കല്യാണം നടത്തിയ ശരിയായില്ല. ഇത് റെക്കോർഡ് ചെയ്യുന്നു. അനേക ആളുകൾ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ലൈവായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് പ്രയോജനപ്പെടട്ടെ. ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, തമ്മിൽ തമ്മിൽ കുറ്റപ്പെടുത്തരുത്. ചെയ്യേണ്ട 10 കാര്യമുണ്ട്. അതിൽ ചില കാര്യം പറയാണ്. തമ്മിൽ തമ്മിൽ കുറ്റപ്പെടും. ഇന്നത്തെ മണവാളൻ വളരെ സുന്ദരനായിരിക്കുന്നു. ആ ടൈയും കോട്ടും ഒക്കെ നന്നായി ചേരുന്നുണ്ട്. ഇന്നത്തെ മണവാട്ടിയും സുന്ദരിയാണ്. എന്താ ഈ സ്പ്രിങ്ങാണോ അതങ്ങോട്ട് നിൽക്കുന്നത്? അതൊക്കെ കയ്യിൽ റോസാ പോയതോട് നന്നായി. ഇവർ സുന്ദരനും സുന്ദരിയാന്ന് കേട്ടിട്ടൊരു കുശുമ്പ് പോലല്ലോ, ഒന്ന് കൈയടിച്ച് മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ, കുറേ ദിവസത്തേക്ക് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഇവരെല്ലാം നിങ്ങളെ ബുക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. കുറേ ദിവസത്തേക്ക് പുഷ്പക വിമാനത്തിലായിരിക്കും യാത്ര. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ ഒരുക്കി വെച്ച് റെഡിയാ. എല്ലാ ഡേറ്റും കൊടുത്തോണം പോയി ഷാപ്പാടെ കഴിച്ചോണം ഫിൻലാൻഡിൽ പോകുന്നതിന് മുമ്പ്. പക്ഷെ കുറച്ച് കഴിയുമ്പം വിമാനം ലാൻഡ് ചെയ്യും. പിന്നെ ഷാപ്പാടിനൊന്നും ആരും വിളിക്കത്തില്ല. റീന ഉണ്ടാക്കി തരുന്ന വല്ലതൊക്കെ കഴിക്കണം. വല്ലതും ഉണ്ടാക്കാനൊക്കെ അറിയാമോ? അല്ല, യൂട്യൂബ് ഉണ്ടല്ലേ. പ്രശ്നമുണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകും. പ്രശ്നമുണ്ടാകില്ലെന്നും പറഞ്ഞ് ആരും കല്യാണം കഴിക്കരുത്, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കരുത്. ഞാൻ പറഞ്ഞ വ്യത്യസ്തമായ ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് പറയാണ്. ഈ ഭാര്യയുമായി വഴക്കുകൂടാത്ത ഏതെങ്കിലും അച്ചായന്മാർ ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ, ഒരു വഴക്കും കൂടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ആരെങ്കിലും എഴുന്നേറ്റ് നിന്നാൽ 2022 ഏറ്റവും നല്ല ഞൊണയനുള്ള അവാർഡ് ആ പുള്ളിക്ക് കൊടുക്കണം. കുടുംബജീവിതമാണോ? പ്രശ്നമുണ്ട്. ആ പക്ഷേ ഒരു കാര്യം, പ്രശ്നവുമായി ബെഡ്റൂമിലേക്ക് പോകരുത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ വഴക്കുകൾ പറഞ്ഞു തീർക്കണം. ചെറിയ പ്രശ്നങ്ങളാണ് വലുതായിത്തീരുന്നത്. ഇത് നിങ്ങളോടുകൂടെ പ്രസംഗിക്കുന്നത്. അപ്പം ദൈവം തമ്പുരാൻ ആശീർവദിച്ച വിവാഹത്തിൽ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പം തമ്മി തമ്മി കുറ്റപ്പെടുത്തരുത്. അപ്പം പ്രശ്നം ഉണ്ടാകുമ്പം, പ്രതിസന്ധി ഉണ്ടാകുമ്പം ചെറി പറയരുത്, എത്രയോ കല്യാണമൊക്കെ ആലോചിച്ചാൽ ഇവളെ കിട്ടിയതുകൂടി എൻ്റെ കഷ്ടകാലമായെന്ന് പറയരുത്. റീനയും പറയരുത്, എനിക്കും നല്ല ആലോചനയൊക്കെ വന്നതാ ഇതിയാൻ്റെ പുറകിൽ ഇറങ്ങിയത് കഷ്ടകാലമായെന്ന്. രണ്ടുപേരും മുട്ടിമേ നിൽക്കണം, കൈയോട് കൈ കോർത്ത് പിടിക്കണം. മക്കളെ, 1 കുതിര 2 ടൺ ഭാരം വഹിക്കും. പക്ഷേ 2 കുതിര ചേർന്നാൽ 26 ടൺ ഭാരം വഹിക്കാം. പക്ഷേ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കൂടെ ബലവാനായ ഒരുവനോട് ചേരും. അപ്പം നിങ്ങൾക്ക് ഏത് ഭാരവും വഹിപ്പാൻ കഴിയും? ആ ഭാഗം ഞാൻ വിടുകയാണ്. ഏതെനിലെ പരാജയ കാരണം ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ചില പ്രധാന കാര്യം പറഞ്ഞ് ശുശ്രൂഷ നടത്തും. 1, പ്രലോഭനത്തിൽ സ്വാധീനതയിൽ വീഴരുത്. പാമ്പിൻ്റെ പ്രസംഗമാണ് ഹോയെ വീഴ്ത്തിയത്. 2, ഭാഗ്യശക്തികൾക്ക്
നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇടം കൊടുക്കരുത്. നിങ്ങളുടെ ഇടയിൽ മറ്റൊരാൾ വരാൻ പാടില്ല. അത് പ്രസംഗികനായാലും പ്രവാചകനായാലും പാട്ടുകാരനായാലും അപ്പനായാലും അമ്മയായാലും വരരുത്. മൊബൈലും വരരുത്. മൂന്നാമത്തെ കാര്യം, രഹസ്യങ്ങൾ പങ്കുവെക്കപ്പെടരുത്. ഹവ്വ രഹസ്യം പങ്കുവെച്ചു. അവിടെ മറ്റൊരു കാര്യം കൂടുണ്ട്, ഭാര്യ അറിയരുതെന്ന് പറഞ്ഞ് അച്ചായൻ അറിയരുതെന്ന് പറഞ്ഞ് സഹോദരി ഒന്നും ചെയ്യരുത്. ഭർത്താവ് അറിയരുതെന്ന് പറഞ്ഞ് ഭാര്യയും, ഭാര്യ അറിയരുതെന്ന് പറഞ്ഞ് ഭർത്താവും ഒന്നും ചെയ്യാൻ പാടില്ല. ഈയിടെ ആരോ പറഞ്ഞതുപോലെ ഏറ്റവും ഡേഞ്ചർ ഇതാ, ഇത് പറയാതിരിക്കാനൊക്കെ ഇല്ല. ഭർത്താവിൻ്റെ മൊബൈൽ ഏത് നിമിഷവും ഭാര്യയ്ക്ക് നോക്കാൻ കഴിയണം. ഭാര്യയുടെ മുകളിൽ ഏത് നിമിഷവും ഭർത്താവിനും, എൻ്റെ മൊബൈൽ നിങ്ങൾക്ക് ആർക്കും നോക്കാം, തൻ്റെ ഇടം ഉണ്ടോ? ചിലർ പിടിവലി നടത്തുന്നതാണ് ഫോൺ എടുക്കുമ്പോൾ, ഹൈഡ് ചെയ്യാൻ ഒളിക്കാൻ ചിലതുണ്ട്. അടുത്തത്, കർത്തൃത്വത്തെ തുച്ഛീകരിക്കരുത്. ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയാം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കണം. ഹവ്വയെ വീഴ്ത്തിയത് ആർത്തിയാണ്. എല്ലാം കൊടുത്തപ്പോഴും പാമ്പ് വന്ന് പറഞ്ഞ് ദൈവത്തെ പോലെ ആകുന്നു. പുള്ളിക്കാരിക്ക് അങ്ങനെ ഒന്നും ഇരുന്നാൽ പോലെ ദൈവത്തെ പോലെ ആകണം. അതാണ് ഫിലിപ്പോസ് ക്രിസ്തോമത്ര പോലെ ഇത് പറഞ്ഞു. ചില പെണ്ണുങ്ങളെ കാണുമ്പോൾ ഭർത്താക്കന്മാർ എൻ്റെ ദൈവമേ എന്ന് പറയത്തില്ലേ, അവൾ ദൈവത്തെ പോലെ ആയതാ. അപ്പം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ദൈവത്തെ മറക്കാതിരിക്കുക, നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമായിരിക്കുക. ഞാൻ ലാസ്റ്റ് പറയേണ്ടതാണേലും നിങ്ങൾ ഇപ്പോഴേ ഞാൻ പറയാം, അനേകർക്കൊരു അനുഗ്രഹമായിരിക്കണം. മക്കളെ, എല്ലാ വർഷവും ഈ വർഷാവസാനം കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ. നേട്ടങ്ങൾ ജീവിതത്തിൻ്റെ അവസാനവും കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മളൊരു വർഷാവസാനം എത്ര ബാങ്കിൽ ബാങ്ക് ബാലൻസ് ഇടാനെത്തു, പുതിയ കാർ എത്ര വാങ്ങി, കെട്ടിടം എത്ര വലുതാക്കി എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ ദൈവത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ നിൻ്റെ ആയുസ്സിൽ എത്ര കെട്ടിടം വാങ്ങിയെന്നല്ല ദൈവം നോക്കുന്നത്. എത്ര ന്യൂ ബ്രാൻഡ് കാറുകൾ നീ വാങ്ങിയെന്നല്ല ദൈവം നോക്കുന്നത്. എത്ര ഫിക്സഡ് ഡിപ്പോസിറ്റ് നല്ല ദൈവം നോക്കുന്നത്. നിൻ്റെ ജീവിതം കൊണ്ട് എത്ര പേരുടെ കണ്ണു നിരപ്പാൻ കഴിഞ്ഞു, എത്ര പേരുടെ വിശപ്പടക്കാൻ കഴിഞ്ഞു, എത്ര പേരെ യേശുവിനായി നേടി, എത്ര പേരുടെ സുവിശേഷം പറഞ്ഞു, എത്ര മണിക്കൂർ ദൈവസ്ഥൽ ചെലവഴിച്ചു, എത്ര ദിവസം ഉപസിച്ചു, ഇതൊക്കെ തമ്പുരാൻ നോക്കുന്നത്. എൻ്റെ മക്കളെ, നിങ്ങളെന്നെക്കുറി അനുഗ്രഹമാകണം. ഈ സാമർഥ്യമുള്ള നോബിൾ ക്യാരക്ടറുള്ള സ്ത്രീയെക്കുറിച്ച് അവളുടെ കൈ എളിയവർക്ക് തുറക്കുന്നു. നിങ്ങൾ കൈകൾ എളിയവർക്കായി തുറക്കണം. അത് വലിയ പ്രധാനം. അയച്ചു കൂട്ടിയിരുന്നൊക്കെ പോകും, പോകുന്ന മനസ്സിലായല്ലോ. 58,000 സ്ക്വയർ ഫീറ്റിൽ പാട്ട് പാർത്തവനെയും കോവിഡ് കൊണ്ടുപോയി. എന്തോ 58,000 സ്ക്വയർ ഫീറ്റ് ചിന്തിച്ചേ, 31,000 സ്ക്വയർ ഫീറ്റ് വീടെന്ന് പറഞ്ഞാൽ എന്നാ, നിങ്ങൾക്ക് 4 നില ഉണ്ടെങ്കിലും 5,000 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. അവരെയും കൊണ്ടുപോയി. അപ്പോൾ താൽക്കാലികരായത് വല്ലതും നിത്യതയ്ക്ക് വേണ്ടി ചെയ്യുക. ഇനിയും നിങ്ങൾ ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളോട് പറയാം. ഒന്ന്, പ്രേ ടുഗദർ, അറിയാം എങ്കിലും പറയുക. ഒന്നിച്ചു പ്രാർത്ഥിക്കുക. നമ്മുടെ പിതാക്കന്മാർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി പട്ടിണിയും കഷ്ടതയും, ഇവിടെ എല്ലാവരോടും ഞാൻ പറഞ്ഞു, ഇന്ന് നമുക്ക് വിദ്യാഭ്യാസമുണ്ട്. മോൻ ഫിൻലൻഡിലെ, മോക്കും നല്ല വിദ്യാഭ്യാസം, നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരില്ല. പക്ഷേ ദൈവത്തിന് ദാസരാ ഞാൻ പറയാം, നിങ്ങളുടെ വീട്ടിൽ തീ കത്തിയില്ലെങ്കിലും ആരാധനയുടെ തീ കത്താതിരിക്കരുത്. പുക ഉയർന്നില്ലെങ്കിലും പ്രാർത്ഥനയുടെ പുക ഉയരാതിരിക്കരുത്. എനിക്ക് കിട്ടിയൊരു സന്ദേശം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ആ സന്ദേശം ഇതാണ്, ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യുവർ നീൽസ് ആൻഡ് ദ ഫ്ലോർ. എ മാൻ ഹു നീൽസ് ബിഫോർ ഗോഡ് ക്യാൻ സ്റ്റാൻഡ് അപ് ടു എനി പ്രോബ്ലം. നിങ്ങളും നിങ്ങളുടെ പ്രശ്നവും തമ്മിലെ അകലം, നിങ്ങളുടെ മുട്ടും നിങ്ങളുടെ തറയും തമ്മിലെ അകലമാണ്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ ചെങ്കടൽ വഴി മാറി ഒഴുകും. പ്രാർത്ഥിക്കുന്ന മുമ്പിൽ എരികോ കോട്ട ഇടിഞ്ഞ് താഴെ വീഴും. പ്രാർത്ഥിക്കുന്ന വേണ്ടി തീക്കൽ പാറയുന്ന വെള്ളം ചാടി പുറപ്പെടും. നിങ്ങൾ പ്രാർത്ഥിക്കണം. മകളെ, നമ്മുടെ നാട്ടുകാർ പണ്ട് ഉറങ്ങാൻ പോയിരുന്നത് നമ്മുടെ പിതാക്കന്മാരുടെ പാട്ടുകൾ കേട്ടുകൊണ്ടാണ്. അവർ ഉണർന്നത് നമ്മുടെ പിതാക്കന്മാരുടെ ആരാധന കേട്ടുകൊണ്ടാണ്. എനിക്ക് ജെറിനോടും
റീനയോടും പറയാനുള്ളത്, ഇതിപ്പോഴേ എഴുതിക്കോണം, ഇവിടെ റെക്കോർഡ് ചെയ്യുക. നിങ്ങളിവിടെ പാർത്താലും നിങ്ങളുടെ ആരാധനയും പാട്ടും കേട്ടുകൊണ്ട് മറ്റുള്ളവർ ഉറങ്ങാൻ പോകണം. നിങ്ങളുടെ ആരാധനയും പാട്ടും കേട്ടവർ ഉണരണം. സംസാരിക്കുന്നേ, നമ്മുടെ പിതാക്കന്മാർ പാടിയിട്ടിട്ട് പോയ അനേക മനോഹര ഗാനങ്ങളുണ്ട്. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും, നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും, പര പരമേശ പരമരുളീശ നീയാത്രയൻ രക്ഷാസ്ഥാനം, പര പരമേശ. ആദിങ്കൽ ഓ ആദിങ്കൽ പൂരമത്രേ ആദിങ്കൽ കൈപാതിയിൽ അന്ത്യമോ മധൂരമത്രേ, പര പരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാന, പര പരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാന. കർമേഘത്തിൽ കർമേഘത്തിനുള്ളിലും ഞാൻ പിന്നും സൂര്യശോഭ കാണും, കാർമേഘത്തിനുള്ളിലും ഞാൻ പിന്നും സൂര്യശോഭ കാണും, പര പരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാന, പര പരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാന. ോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും, നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും, പര പരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാന, ആമേൻ. പര പരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാന, ആമേൻ. ആദിയെങ്കൽ കൈപാതിയിലും അന്ത്യമോ മധൂരമത്രേ, ആദിയെങ്കൽ കൈപാതിയിലും അന്ത്യമോ മധുരമ, ഓ കാർമേഘത്തിനുള്ളിലും ഞാൻ പിന്നും സൂര്യശോഭ കാണും, കാർമേഘത്തിനുള്ളിലും ഞാൻ പിന്നും സൂര്യശോഭ കാണും, കാർമേഘത്തിനുള്ളിലും ഞാൻ പിന്നും സൂര്യശോഭ കാണും, ഓ ആദിയെങ്കൽ കൈപാതിയിലും അന്ത്യമോഹരം, ഓ ആദിയെങ്കൽ കൈപാതിയിലും അന്ത്യമോ മധുരമത്രേ, നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണ് പ്രത്യാശയുടെ പടമ പ്രത്യാശയോടെ, നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണ് പ്രത്യാശയോടെ, നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും, നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും, നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ. ആദിങ്കലാമേ ആദിങ്കൽ കൈപാതിയിലും അന്ത്യമോ മധുരം, വിശ്വാസത്തോടെ ആദിങ്കൽ കൈപാതിയിലോ അന്ത്യമോ മധുരമത്രേ, പര പരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം, അറിഞ്ഞ കൂടി പര പരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം, പര പരമേശ പരമരുളീശ നീയത്രേ എൻ. ഓ ദൈവ സാന്നിധ്യത്തിനായി നന്ദി കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിനായി നന്ദി, ഓ ആമേൻ. നീയത്രേ എൻ രക്ഷാസ്ഥാനം, പര പരമേശ പരമരുളീശ നീയത്രേ എൻ. ഓ പരമേശ പരമരുളീശ നീയത്രേ എൻ. ഓ അമേൻ 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 അമേൻ. ഓ നന്ദി യേശുവേ, ഹല്ലേലൂയ. ഓ അമേൻ 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 അമേൻ. ഓ ഒന്നാം സ്ഥാനം ദൈവത്തിന് നൽകുക. വിതൗട്ട് ക്രൈസ്റ്റ് യു ആർ എ സീറോ.
വിത്ത് ക്രൈസ്റ്റ് യു ആർ എ ഹീറോ. ദൈവത്തിന് വേണ്ടിയുള്ള, ശ്രദ്ധിച്ചേ മക്കളെ, ദൈവത്തിന് വേണ്ടിയുള്ള ഇന്നത്തെ നിങ്ങളുടെ നഷ്ടങ്ങൾ നാളത്തെ വലിയ ലാഭങ്ങൾ. എന്നാൽ ദൈവത്തെ മാറ്റി നിർത്തിയുള്ള ഇന്നത്തെ നിങ്ങളുടെ നേട്ടങ്ങൾ നാളത്തെ വലിയ നഷ്ടങ്ങൾ അത്രേ. നിങ്ങളെല്ലാവരും കേൾക്കാൻ പറയുകയാണ്. എനിക്ക് അതിനോട് ചേർന്നൊരു പാട്ടോട് രണ്ടടിയേ ഉള്ളൂ. നമ്മുടെ പിതാക്കന്മാർ, ഈ സമുദായ വ്യത്യാസമൊന്നുമില്ല. ഇനി എന്തിനാ ഹിന്ദു സഹോദരങ്ങൾ പോലും നാമം ജപിക്കുന്ന വീടില്ലായിരുന്നു. ആരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ, ആരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ, മാനസത്തിൽ ആദി പൂണ്ടു കേറിപ്പാൻ സാധു അന്തനായി തീറിടല്ലേ വന്നേ, സാധു അന്തനായി തീർന്നിടല്ലേ. എന്റെ ദൈവം, എന്റെ ദൈവം ഭവത്തിൽ ആരവാനായി ജീവിക്കുന്നു, എന്റെ ദൈവം ഭവത്തിൽ ആരവാനായി ജീവിക്കുന്നു, സത്യസമയത്തെ മക്കളെ വിളിച്ചിരുത്തി അപ്പനും അമ്മയും പാടുവായിരുന്നത് ഇങ്ങനത്തെ പാട്ടുകൾ. ആരും എനിക്കില്ലെന്നോ ഏകനായിത്തീർന്നോ ഭാരപ്പെടരുത്. ലോകത്തിൽ ആര് കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവമുണ്ട് മക്കളെ. ഇത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ ചോദിക്കും, നമ്മൾ ഈ പാട്ടൊക്കെ എങ്ങനെ പഠിച്ചേ? ആരും സഹായമില്ല, എല്ലാവരും പാരുവിൽ കണ്ടും കാണാതെയും പോകുന്നതാ അല്ലേ? അങ്ങനെ എത്ര എത്ര പാട്ടുകൾ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ സ്വന്തം. അപ്പൊ ഇതൊക്കെ മക്കളെ എങ്ങനെ പഠിച്ചു? നമ്മുടെ അപ്പച്ചന്മാരിൽ പാടി സന്ധ്യാപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥനയിൽ. അപ്പം പ്രതിസന്ധി വരുമ്പം സഹായിക്കുന്നൊരു ദൈവമുണ്ടെന്ന് തലമുറ പഠിച്ചു. പ്രശ്നം വന്നപ്പോൾ കിണറ്റിച്ചാടാനല്ല പഠിച്ചത്, കയറെടുക്കാനല്ല പറഞ്ഞത്, വിഷം വാങ്ങിക്കൊണ്ട് വരാനല്ല പറഞ്ഞത്. പായിടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ തലമുറയ്ക്ക് ആ ധൈര്യമുണ്ടോ? ഞാൻ ഒരു വെല്ലുവിളിയായി ചോദിക്കട്ടെ, കൈയൊന്നും പൊക്കണ്ട. ഇന്ന് രാവിലെ മക്കളോടുകൂടെ ഇരുന്ന് വിശുദ്ധ വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ച എത്ര പേർ ഇവിടെ ഇരിപ്പുണ്ട്? ഇന്നലെ രാത്രിയിൽ മക്കളോടുകൂടി ഇരുന്ന് വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? ഇന്ന് ഈ മക്കളുടെ കല്യാണത്തിന് വന്നിട്ട് പോകുമ്പോഴേ തീരുമാനം എടുത്തുകൊണ്ട് പോകണം. ആദാമേ നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അർത്ഥം, ആദാമേ നീ എവിടെ ആയിരിക്കേണ്ടവനാന്നാ. 8 മണിക്ക് ഇന്നിന് മോനെ എവിടാ? 9 എവിടാ? 10 എവിടാ? ഇന്ന് ക്രിസ്തീയ വീടുകളിൽ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ എബനേസർ എന്ന വീട്ടുപേരെ, പക്ഷെ കിണറ്റിൽ കിടക്കുക, വിഷം കൊടുത്ത് കൊല്ലുക. പ്രതിസന്ധി വരുമ്പോൾ ജാഗാമെന്നല്ല പറയേണ്ടത്, പ്രാർത്ഥിക്കാമെന്ന് പറയണം തന്നെ തലമുറ. പ്രേക്ഷുകതർ, സമയം പോകുന്നു. രണ്ട് റീക്ഷുകതർ ഒന്നിച്ചു വായിക്കുക. എന്താ വായിക്കണ്ടേ മോളെ? ഇനിയും ബൊക്ക താഴെ വെച്ചേ. ഇങ്ങോട്ട് പാസ്റ്ററിലൂടെ കൂടെ. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൈ നിങ്ങളുടെ ഇരിക്കുന്ന ബൈബിളൊന്ന് ഉയർത്തിപ്പിടി, എല്ലാവരും കാണട്ടെ. അത് ലൈവായി പോവാ എന്നാ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അതിപ്രധാനമായ അവസരത്തിൽ വിശുദ്ധ വേദപുസ്തകമായി വന്ന നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒരു വ്യക്തി ഈ പുസ്തകത്തെ ഉയർത്തിയാൽ ആ വ്യക്തിയെ പുസ്തകം ഉയർത്തും. ഒരു കുടുംബം ഈ പുസ്തകത്തെ ഉയർത്തിയാൽ ആ കുടുംബത്തെ പുസ്തകം ഉയർത്തും. ഒരു സമൂഹം ഈ പുസ്തകത്തെ ഉയർത്തിയാൽ ആ സമൂഹത്തെ പുസ്തകം ഉയർത്തും. ജീവിതത്തിലെ സകല ഉയർച്ചയ്ക്കും കാരണം ഈ പുസ്തകമാണെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ. അതുകൊണ്ട് ഒരിക്കലും ഈ പുസ്തകം താഴെ വെക്കരുത്, നിങ്ങളിത് വായിക്കണം. എഡ്വിൻ കോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഈജിപ്തിലെ പിഴമിടിനേക്കാൾ നയനമനോഹരമായ നയാഗ്ര വെള്ളച്ചാട്ടത്തേക്കാൾ
ഹാങ്ങിൻ ഗാർഡനേക്കാൾ മനോഹരമായി കാഴ്ചയ്പൂവിലുണ്ട്. ഒരു പുരുഷൻ തൻ്റെ ഭാര്യയോടൊപ്പം വിശുദ്ധ വേദപുസ്തകവും മക്കളോടൊപ്പം വിശുദ്ധ വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ്. ആ മനോഹര കാഴ്ചയെന്നും നിങ്ങളുടെ വീട്ടിലുണ്ടാകണം. അടുത്തൊരു കാര്യം, മേക്ക് ഡിസിഷൻ ടുഗദർ, ഒന്നിച്ച് തീരുമാനമെടുക്കണം. ഈ ചില വീടുകളിൽ വീട് താമസിക്കുന്ന വീടും പറമ്പും എഴുതി വിൽക്കാൻ കരാറെഴുതിട്ട് വന്നിട്ട് ആ ഭാര്യ അറിയുന്നേ. നിങ്ങളുടെ ജീവിതത്തിലെല്ലാ തീരുമാനം ഒന്നിച്ചെടുക്കണം. മക്കളൊക്കെ കിട്ടുമ്പോൾ മക്കളോട് ചേർന്നെടുക്കണം. നമ്മളെ ജീവിതത്തിലെ ഗൗരവമായ ഏത് തീരുമാനവും ചേർന്നെ കൂടാതെ എടുക്കരുത് കേട്ടോ. ഈ ഹവയ്ക്ക് പറ്റിയ തെറ്റ്, പാമ്പ് വന്നപ്പോൾ അവൾ തന്നെ പഴം പറിച്ചങ്ങ് തിന്നു, എൻ്റെ ഭർത്താവിനോട് ചോദിക്കണമെന്ന് പറഞ്ഞില്ല, ദൈവമുണ്ട്, ദൈവത്തോടും ചോദിച്ചില്ല. അപ്പം നിങ്ങൾ ഒന്നിച്ച് തീരുമാനമെടുക്കുക. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ലവ് ടുഗദർ, ഇവിടെ പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു, ഒന്നിച്ച് സ്നേഹിക്കുക. രണ്ടുപേരോടും പറഞ്ഞുകൊണ്ട് സ്നേഹിക്കാൻ, എങ്ങനെ സ്നേഹിക്കണമെന്നാ? കർത്താവ് സ്നേഹിച്ച പോലെ. കർത്താവ് എങ്ങനെ സ്നേഹിച്ചേ? സൗന്ദര്യം കണ്ടല്ല, ആരോഗ്യം കണ്ടല്ല, പണം കണ്ടല്ല, നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ സ്നേഹിച്ചു. അപ്പോൾ എൻ്റെ ഭാഷ പറയാം, കണ്ണുകുഴിഞ്ഞാലും കവളൊട്ടിയാലും പേഴ്സ് കാലിയായാലും സൗന്ദര്യം കുറഞ്ഞാലും കുറയാത്ത സ്നേഹമുള്ളവരായിരിക്കും. നിങ്ങളാണ് ഇന്നത്തെ പ്രധാന താരങ്ങൾ. ഈ വീഡിയോ മൊത്തം നിങ്ങളുടെ നേരെയാണ്. നിങ്ങളുടെ ആൽബം ഒക്കെ വളരെ സുന്ദരമായിരിക്കും, പക്ഷേ ഈ ഇരിക്കുന്നവരെല്ലാം അവരുടെ ദിവസം സുന്ദരന്മാരായിരുന്നു, ഞാൻ ഉൾപ്പെടെ. അവരൊക്കെ എങ്ങനെയാണെന്ന് അവരുടെ ആൽബം കണ്ടാൽ മതി. പക്ഷേ ഇപ്പോൾ എല്ലാത്തിൻ്റെയും പരുവം കണ്ടോ? ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ പോവും. അതുകൊണ്ട് ഇത് പോയാലും കുറയാത്ത സ്നേഹമുള്ളവരായിരിക്കും. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, എൻ്റെ കണ്ണിലേക്ക് നോക്കൂ. കെയർ യുവർ പേരൻസ് ടുഗദർ. പ്രിയ പാസ്റ്റർ അല്പം പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം, കരുതണം. മോനേജറി ഇറീന മോളെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ദൈവകൃപയിൽ നിർത്തി നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക. നിങ്ങളെ ഒത്തിരി കാര്യത്തിൽ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഒന്ന്, ഞങ്ങൾക്ക് ഈ കല്യാണം നടത്താൻ അനുവാദം, ഞങ്ങൾക്കെല്ലാം കൂടെ ഒന്ന് കൂടാനൊരു അനുവാദം നിങ്ങൾ തന്നല്ലോ. ഇപ്പോഴത്തെ പെൺപിള്ളേർ ആൺപിള്ളേരും പറയുന്നത് അപ്പനെ അമ്മയെ അധികം ബുദ്ധിമുട്ടിക്കേണ്ടെന്ന്. അവരവരുടെ പണി നോക്കുക, അവസാനം ഞങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടാകുക. ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചതിൽ നന്ദി. അതുകൊണ്ട് മോളെ, മോനെ ജെറി, ഈ പപ്പ മമ്മി നിന്നെ ഏൽപ്പിക്കുകയാണ്. ഈ മോളെ പപ്പായും മമ്മയും കാണാൻ എപ്പോൾ ആഗ്രഹിച്ചാലും മോൻ തടസ്സം നിൽക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ ദൈവം തരും, എന്തെങ്കിലുമൊക്കെ നന്മ പപ്പയ്ക്കും മമ്മിക്കും വേണ്ടായിരിക്കും, പക്ഷേ ഷെയർ ചെയ്യുന്നതിൽ മോൻ തടയരുത്. മോനെ, മോളെ റീന, ഈ പപ്പായും മമ്മിയും എത്ര കഷ്ടപ്പെട്ട് വളർത്തിയ മോനെ കയ്യിലേൽപ്പിക്കുന്നറിയാമോ? നീ ആത്മീയത്തിൽ മുന്നിൽ നിൽക്കുന്നൊക്കെ എനിക്കറിയാം, പക്ഷേ എനിക്ക് പറയാനിരിക്കാൻ കഴിയില്ല. മോളവിടെ ചെല്ലുമ്പോൾ മോൾ നിമിത്തം ആ പപ്പയുടെ മമ്മിയുടെ കണ്ണ് നിറയാൻ പാടില്ല. നിങ്ങൾ രണ്ടുപേരും നിമിത്തം നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുകൾ നിറയരുത്. വളരെ പ്രസിദ്ധരായ ഒരു ദൈവപുത്രൻ്റെ മോൻ്റെ കല്യാണത്തിന് ഞാൻ പറഞ്ഞു, നിങ്ങൾ വിചാരിച്ചാൽ ഈ പുസ്തകം താഴെ വെപ്പിക്കാൻ കഴിയും, ഭാവിയിൽ അതിനിടെ വരുത്തരുത്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മാതാപിതാക്കളോട് എന്ത് ചെയ്യുമോ, നാളെ നിങ്ങളുടെ തലമുറ നിങ്ങളോട് ചെയ്തിരിക്കും. വേദവസം പറഞ്ഞ് നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകുക, അതിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. എല്ലാവരും എന്നെ ശ്രദ്ധിക്കൂ, നിങ്ങളോടുകൂടെയാണ് ദൂത്. ഒരു ബസ്സിൽ ഒരു പെൺകുട്ടി യാത്ര ചെയ്യുകയാണ്. അവിടെ ഇപ്പുറത്തൊരു സീറ്റ് കിടപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രായമായ ഒരു അമ്മച്ചി കയറി വന്നു. ഒരാൾക്കിരിക്കാനേ സ്ഥലമുള്ളൂ. ആ അമ്മച്ചിയുടെ ലഗേജും അതിൽ വെച്ചു. അമ്മച്ചിയും കയറിയതിരുന്നു. എന്നിട്ട് അവളെ തിക്കുകയാണ്. ഈ കൊച്ചു ബുദ്ധിമുട്ടി അവിടെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു യാത്രക്കാരൻ ചോദിച്ചു, കൊച്ചേ, ഈ തള്ളയോട് പറയരുത് ബാഗ് താഴെ വെക്കാൻ, നീ എന്തിനാണ് സഹിക്കുന്നത്? ഉടനെ ഈ പെൺകൊച്ചു പറഞ്ഞു, ഞാൻ ഈ ബസ്സിൽ യാത്രക്കാരിയാണ്, ഈ അമ്മച്ചി യാത്രക്കാരിയാണ്. ഞങ്ങൾ ഒരുമിച്ച് എത്ര നാൾ എത്ര നേരം ഈ ബസ്സിലുണ്ടെന്നറിയില്ല. ഒന്നുകിൽ ഞാൻ ആദ്യം ഇറങ്ങും, ഇല്ലേ അമ്മച്ചി ഇറങ്ങും. ഞങ്ങളൊന്നിച്ച് അല്പനേരം മാത്രമേ ഇതിനകത്തുള്ളൂ. ഈ അല്പനേരം വഴക്കുണ്ടാക്കാനുള്ളതല്ല, അടികൂടാനുള്ളതല്ല. കുഞ്ഞേ, നിൻ്റെ പപ്പ എത്ര നാൾ നിൻ്റെ കൂടെ ഉണ്ടെന്ന് നിനക്കറിയാമോ? നിൻ്റെ മമ്മീനെ എത്ര നാൾ നിൻ്റെ കൂടെ ഉണ്ടെന്നറിയാമോ? നിൻ്റെ ഭാര്യ, നിൻ്റെ ഭർത്താവ്, ക്ഷണപങ്കുരമാണ് ഈ ലോകം. ഉള്ള സമയം വഴക്കുകൂടരുത്, അടികൂടരുത്. സ്നേഹിക്കുക, ബഹുമാനിക്കുക, സന്തോഷം നൽകുക. നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായി മാറട്ടെ. ഒരു കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയുമോ? നിങ്ങളെല്ലാം നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം. ഈ മർമ്മം വലിയത്. ഇവിടെ ഇരിക്കുന്ന മണവാളൻ മറ്റൊരു മണവാളൻ നിഴൽ, ഈ മണവാൾ
മണവാട്ടി മറ്റൊരു മണവാട്ടിക്ക് നിഴൽ. യുവാകം സ്വർഗത്തിൽ നടക്കാൻ പോകുന്ന വലിയ കല്യാണ നിഴൽ. നാം സന്തോഷിച്ചുള്ളസി ദൈവത്തിന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. തൻ്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. യേശു കർത്താവിന് വേദവസം നൽകുന്ന അനേക വിശേഷനാമങ്ങളിൽ ഒരു വിശേഷനാമമാണ് കുഞ്ഞാട്. തൻ്റെ പാപകരിഹാരമായി വിശ്വസിച്ച് തന്നെ കാത്തിരിക്കുന്ന ദൈവസഭയ്ക്ക് അനേക വിശേഷനാമമുണ്ട്. അതിൽ വിശേഷനാമമാണ് കാന്ത. അവർ തമ്മിൽ സമാഗമിക്കുന്ന സമയമാണ് കുഞ്ഞാടിൻ്റെ കല്യാണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നസറയനായ യേശു മടങ്ങി വരാറായി. എത്രപേർക്ക് വിശ്വാസമുണ്ട്? യേശു മടങ്ങി വരാറായി. അവൻ്റെ മടങ്ങി വരവിൻ്റെ അടയാളം നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നു. അതിന് തെളിവാണ് നിങ്ങൾ വെച്ചിരിക്കുന്ന മാസ്ക്. നിങ്ങൾ മാസ്ക് മാറ്റി അവിടെ ഇരിക്കുന്നു, ഞങ്ങൾ മാസ്ക് മാറ്റി ഇവിടെ നിൽക്കുന്നു. ഭീതിയോടെയാണ്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധികളും അവിടെ ഇവിടെ ഉണ്ടാകും. മനുഷ്യൻ ഭയവികലനായി മാറും. 96 ഇൻസിഡൻസ് അടയാളങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റേതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ ഒന്നൊന്നായി നിറവേറപ്പെടുന്നു. 2 കല്യാണങ്ങൾക്കായി സ്വർഗവും ഭൂമിയും ഒരുങ്ങുന്നു. ഒന്നാമത്തെ കല്യാണം സ്വർഗത്തിൽ നടക്കും. അവിടുത്തെ കാന്ത യേശു ക്രിസ്തു, അവിടുത്തെ കാന്ത തൻ്റെ ചങ്ങലെ ചോരയാൽ ജുളിക്ക് വാങ്ങപ്പെട്ട ദൈവസഭ. ആ കല്യാണം സ്വർഗത്തിൽ നടന്നു കഴിഞ്ഞാൽ താഴെ മറ്റൊരു കല്യാണം നടക്കും. അവിടുത്തെ കാന്തൻ ആൻറ്റി ക്രൈസ്റ്റ്, അവിടുത്തെ കാന്ത മർമ്മം മഗതിയാം ബാബിലോൺ. ഈ പ്രസംഗിക്കുന്ന പാസ്റ്റർ ബി മോനസ് ഉൾപ്പെടെ, ഇന്നത്തെ മണവാട്ടി ഉൾപ്പെടെ, പാസ്റ്റേഴ്സ് ഉൾപ്പെടെ, നിങ്ങളെല്ലാവരും ഏതെങ്കിലും ഒരു കല്യാണത്തിൽ കാണണം. ഒന്നുകിൽ നിങ്ങൾ കുഞ്ഞാടിൻ്റെ കല്യാണത്തിനായി ഒരുങ്ങുന്നു, അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ വിവാഹത്തിനായി ഒരുങ്ങുന്നു. ഈ പകൽ ഒരുപക്ഷെ കാഹളം ധ്വനിക്കാം, ഈ രാത്രി കാഹളം ധ്വനിക്കാം. നിങ്ങൾ എടുക്കപ്പെടുമോ? യേശുവോടൊപ്പമായിരിക്കുമോ? എല്ലാ കണ്ണുകളും ദൈവസ്ഥ അടയട്ടെ. ഈ മക്കളുടെ കല്യാണത്തിന് വന്ന നിമിത്തം ചില തീരുമാനങ്ങൾ എടുത്തു വേണം പോകാൻ. കുടുംബ പ്രാർത്ഥന നിങ്ങൾ പുനഃസ്ഥാപിക്കണം. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാൻ പഠിക്കണം. കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ ഏൽപ്പിക്കപ്പെടണം. എല്ലാ കണ്ണുമടച്ച്, ഒരു നിമിഷം കണ്ണടച്ച്.